ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ജാർ കേക്കാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഓയിലൊന്നും ഒട്ടും ചേർക്കാതെയാണ് ഞാനിന്നിവിടെ കേക്ക് തയ്യാറാക്കുന്നത്. കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഞാൻ ഓയിലൊക്കെ സെറ്റ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഫസ്റ്റായിട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രം ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഞാനിതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. ഇനി കേക്കിലേക്ക് വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് നമുക്കൊന്ന് മാറ്റണം. ഇത് ശരിക്കും 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ 1/2 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്യുക. ഞാൻ ഒന്നുകൂടി ഒന്ന് വലുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ കേക്ക് ടിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു ഭാഗത്തേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലവറൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ കേക്കിലേക്ക് വേണ്ടിയിട്ട് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ബൗളിലും അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും പാടില്ല കേട്ടോ. ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു കർച്ചീഫ് എടുത്തിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാനിവിടെ പൊടിക്കാതെ എണ്ണ എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ കേക്കിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഓയിൽ ഒട്ടും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ഒരു പകുതിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുത്തി കുത്തി ഇളക്കരുത് കേട്ടോ. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ പതുക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ മുട്ട പതഞ്ഞു വന്നതെല്ലാം താഴ്ന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായിട്ട് പോകും. പകുതി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സായതിന് ശേഷം ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റിക്കൊടുക്കാം. ഞാനിതൊരു 1/2 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്തിട്ടുള്ള കേക്കാണ്. ഇത് നമ്മൾ 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. ഇത് കുറച്ചധികം വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു 8 ഇഞ്ചിൻ്റെ മോൾഡിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡിയാവും കേട്ടോ. ഇപ്പം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് 35 മിനിറ്റേ ആയിട്ടുള്ളൂ. അപ്പം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അധികം പൊക്കൊന്നും ഇല്ലാത്ത കേക്കല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്ക് റെഡിയായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായിട്ടുണ്ടെന്നാണ് കേട്ടോ. ഇതുപോലെ കുത്തി നോക്കുമ്പോൾ സെൻറ്റർ ഭാഗത്ത് തന്നെ കുത്തി നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സൈഡിലൊന്നും കുത്തി കൊടുക്കരുത്. സൈഡൊക്കെ വേഗം റെഡിയായിട്ട് കിട്ടും. നമ്മുടെ കേക്കിൻ്റെ നടുഭാഗമാണ് പെട്ടെന്ന് റെഡിയാവാത്തത്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെയുള്ളൊരു സ്പാച്ചുല വെച്ചിട്ട് സൈഡ് ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുക്കണം കേട്ടോ. എങ്കിലും നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. പിന്നെ ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. അടിയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിലെ ബട്ടർ പേപ്പറെല്ലാം മാറ്റി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് 1/2 കിലോ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്പോഞ്ചാണ് കേട്ടോ അത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടൊരു 1/2 കപ്പ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ കേക്കിന് വളരെ കുറച്ച് ക്രീം മതിയല്ലോ.
അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ബീറ്ററിൻ്റെ ബ്ലേഡിലോ അതുപോലെ തന്നെ ക്രീം എടുത്തിട്ടുള്ള ബൗളിലോ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഹർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒരു ചോക്ലേറ്റിൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ക്രീമിന്. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ആ ജാറിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെയൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ. ഇതുപോലുള്ള ഗ്ലാസ് എന്തെങ്കിലും കുറച്ച് പൊക്കമുള്ള സാധനങ്ങൾ വെച്ചിട്ട് കട്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിക്കാനും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. എനിക്കൊരു 8 പീസ് കേക്കാണ് കേട്ടോ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു 2 ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഒരു ജാറെടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഇതുപോലുള്ളൊരു പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുക കേട്ടോ കേക്ക്. ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഒരു സ്റ്റാർ നോസിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് നോസിൽ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതുപോലെ കേക്ക് ക്രീമും വെവ്വേറെ ലെയറായിട്ട് ഇങ്ങനെ കാണണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പൊടിച്ചെടുത്തിട്ടുള്ള ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരു ജാർ കേക്ക് മാത്രമാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിട്ട് കാണിച്ചു തരുന്നത്. ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്ന് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ജാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേക്കിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.